നമസ്കാരം, ഞാൻ ഡോക്ടർ ടോമി, പെരുമ്പിലാവ് എൻസാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി അന്നേ ദിവസം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അന്നാണ് ഡോക്ടർ ബാറൂക്ക് ബ്ലൂംബർഗിന്റെ ജന്മദിനം. ഡോക്ടർ സാമുവൽ ബാറൂക്ക് ബ്ലൂംബർഗ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടുപിടിച്ചത്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആചരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അഥവാ കരൾ വീക്കത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരൾ അഥവാ ലിവർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്താണ്. മുതിർന്ന ഒരാളിൽ കരളിന് ഏകദേശം 1.5 kg ഭാരമുണ്ടാകും. കരളിലുണ്ടാകുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷനെയാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കം എന്ന് പറയുന്നത്. കരൾ വീക്കം സാധാരണയായി ഉണ്ടാകുന്നത് വൈറസ് അണുബാധ മൂലവും അണുബാധയല്ലാത്ത മറ്റു ചില കാരണങ്ങൾ മൂലവുമാണ്. പ്രധാനമായും 5 തരം വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസിന് അഥവാ കരൾ വീക്കത്തിന് കാരണമായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ്, ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഭക്ഷണം, വെള്ളം, കുടിവെള്ളം എന്നിവയിലൂടെയാണ് പകരുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ ബാധിച്ച ഒരാളുടെ മലവിസർജ്യത്തിൽ ഈ വൈറസിനെ, ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഇ എന്നീ വൈറസുകളെ തുറന്നിടുന്നു. മറ്റൊരാളുടെ ഭക്ഷണത്തിലോ കുടിവെള്ളത്തിലോ ഈ മലവിസർജ്യത്തിന്റെ അംശം കലർന്നാൽ വൈറസ് അദ്ദേഹത്തിന്റെ ഉള്ളിലെത്തുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി എന്നിവ രക്തത്തിലൂടെയും മറ്റ് ശരീര സ്രവങ്ങളിലൂടെയും പകരുന്നു. രോഗബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും രോഗി ഉപയോഗിച്ച സിറിഞ്ചും സൂചിയും പുനരുപയോഗിക്കുന്നതിലൂടെയും കൂടാതെ ഗർഭിണികളിൽ നിന്ന്, ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഇത് പകരും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കരൾ വീക്കം മൂലം ഏതാണ്ട് 45 ലക്ഷത്തോളം അകാല മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ്. എന്നാൽ ഇവയിൽ നല്ലൊരു പങ്കും പരിശോധനയും മരുന്നുകളും പ്രതിരോധ കുത്തിവയ്പ്പും വഴി തടയാവുന്നതാണ്. കരൾ വീക്കം മൂലമുള്ള മരണങ്ങളിൽ 90% ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ മൂലം ഉള്ളതാണ്. കരൾ വീക്കത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ മഞ്ഞപ്പിത്തം, പനി, തലവേദന, വയറുവേദന, ക്ഷീണം, ഛർദി, വിശപ്പില്ലായ്മ, ഓക്കാനം, മൂത്രം മഞ്ഞനിറത്തിൽ പോവുക എന്നിവയാണ്. കരൾ വീക്കമുള്ളവർ അഥവാ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവർക്ക് ആവശ്യത്തിന് വിശ്രമം വേണം. ഭക്ഷണം, ലഘുവായ ഭക്ഷണം, ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കണം. ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. രോഗി ഉപയോഗിച്ച സാധനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യാതെ ശ്രദ്ധാപൂർവം ഉപേക്ഷിക്കണം. രോഗം വരാത്തവർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. ഗർഭിണികൾ ഹെപ്പറ്റൈറ്റിസ് പരിശോധന നടത്തണം. കരൾ വീക്കമുള്ള രോഗി എന്തൊക്കെ ചെയ്യരുത്? രോഗബാധയുള്ള ആൾ ഉപയോഗിക്കുന്ന വ്യക്തിപരമായ സാധനങ്ങൾ, അതായത് ടൂത്ത്ബ്രഷ്, ഷേവിംഗ്, റേസർ എന്നിവ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത്. ഹെപ്പറ്റൈറ്റിസ് അഥവാ കരൾ വീക്കമുള്ളപ്പോൾ രക്തദാനം ഒഴിവാക്കണം. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കരുത്. കഴിവതും യാത്രകൾ ഒഴിവാക്കി വിശ്രമിക്കണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാത്ത മരുന്നുകൾ ഒഴിവാക്കണം. താങ്ക് യു.